നമസ്കാരം, സ്പീഡ് ന്യൂസ്. ചെലക്കര വാഴക്കോട് വളവിലെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ജഡം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. കോടനാട് നിന്ന് പിടിച്ചെടുത്ത ആനക്കൊമ്പ് ചേലക്കരയിലെ ആനയുടേതെന്ന് സ്ഥിരീകരണം. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. മുഖ്യപ്രതി റോയ് ഗോവയിലേക്ക് കടന്നതായി വനം വകുപ്പ്. വാഴക്കോട് കാട്ടാനയുടെ ജഡം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കാട്ടാനയെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി. അളൂരിൽ കെ എസ് ആർ ടി സി ബസും സ്കൂട്ടറും ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ ബി എഡ് വിദ്യാർത്ഥിനി മരിച്ചു. അളൂർ അരിക്കാടൻ ബാബുവിന്റെ മകൾ 24 വയസ്സുള്ള ഐശ്വര്യയാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന അമ്മ ജിൻസിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പിൽ മദ്യപിച്ച സ്കൂൾ ബസ് ഓടിച്ച രണ്ട് ഡ്രൈവർമാരെ പിടികൂടി. പുച്ചിനിപ്പാടം തേവർക്കുളങ്ങര ഷാജി, ആറാട്ടുപുഴ പാണപ്പറമ്പിൽ സുഭാഷ് ബാബു എന്നിവരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയത്. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി മാട്ടത്ത് ഭൂമിക്കടിയിൽ നിന്നും വെള്ളം തിളയ്ക്കുന്ന ശബ്ദം. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ അതോറിറ്റി സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. ചാഴൂർ മേഖല വെള്ളക്കെട്ട് ഭീഷണിയിൽ. ജയന്തി പടവ് പാടശേഖരത്തിൽ നിന്ന് സ്ലൂയിസുകൾ മുഴുവനായി തുറന്ന് വെള്ളം പുറത്തേക്ക് വിടാത്തതാണ് വെള്ളക്കെട്ട് ഭീഷണിക്കിടയാക്കിയത്. കുന്നംകുളം നഗരസഭയുടെ തുറക്കുളം മാർക്കറ്റിൽ ആധുനിക മത്സ്യ മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നു. പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷന് കൈമാറി. കുന്നംകുളം ചാലിശ്ശേരി മുക്കൂട്ടയിൽ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കടിയേറ്റ നബീസ നീലി എന്നിവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂരിൽ സ്കൂൾ വാൻ ഇടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് കോൺഗ്രസ്. സംഭവത്തിൽ വാൻ ഡ്രൈവറെ മാത്രം പ്രതി ചേർത്ത് ലഘുവായ കുറ്റം ചുമത്തി ജാമ്യത്തിൽ വിട്ട പോലീസ് നടപടിയിൽ കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. 25th ഭരതൻ പുരസ്കാരം സംവിധായകൻ പ്രിയദർശന് സമ്മാനിക്കും. ഒരു പവൻ വരുന്ന ഭരത് കല്യാൺ സുവർണമുദ്രയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 31 വൈകിട്ട് റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോഴിക്കോട് സദ്ഭാവന ബുക്സ് ഏർപ്പെടുത്തിയ പ്രഥമ പുസ്തകമിത്രം പുരസ്കാരം ടി എൻ പ്രതാപൻ എം പിക്ക് സമർപ്പിക്കും. പുരസ്കാരം ഈ മാസം 18 വിമല കോളേജിന്റെ ബിരുദദാന ചടങ്ങിനോടനുബന്ധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മാനിക്കും. പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പരിശുദ്ധ കർമ്മൽമാത ഫുറൂന ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. മലക്കുളങ്ങര ലയൺസ് ക്ലബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 141th സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കും. ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ്. പുന്നിയൂർക്കുളം ചെറായി സ്വദേശി ഡോക്ടർ സി പി പ്രിൻസിന്റെ മൈക്രോബയോളജി ഫോർ നഴ്സിംഗ് പ്രാക്ടീസ് എന്ന 3rd പുസ്തകത്തിന്റെ പ്രകാശനം മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ നടന്നു. ഭാഗീരഥി മഹിളാ സംഘടനയുടെ പ്രസിഡന്റ് അരുന്ധതി ധനഞ്ജയ് മഹാദിക് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇസ്കോൺ ഗുരുവായൂർ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ 2 കുട്ടികൾക്ക് രാമായണത്തെക്കുറിച്ചുള്ള പരിശീലനം നൽകും. ഈ മാസം 15-16 തീയതികളിൽ തൃശൂർ വിവേകോദയം സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പരിശീലനം. സോക്കർ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന തൃശൂർ സോക്കർ ലീഗ് മത്സരത്തിനുള്ള കളിക്കാരെ ഞായറാഴ്ച ലേലത്തിലൂടെ തെരഞ്ഞെടുക്കും. ജില്ലയിലെ 24 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കുന്ന സെവൻസ് ഫുട്ബോൾ മേള സെപ്റ്റംബർ ആദ്യവാരം മുണ്ടൂർ പുറ്റേക്കരയിൽ നടക്കും. വേലൂരിൽ സ്കൂൾ വാൻ ഇടിച്ച് 2nd വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ വാഹനത്തിൽ ആയയുടെ ചുമതല വഹിച്ചിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനെല്ലൂർ സ്വദേശി ചന്ദനപ്പറമ്പിൽ സഹദേവനെയാണ് അറസ്റ്റ് ചെയ്തത്. വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ നടീൽ ഉത്സവവും കർഷകർക്കുള്ള സൗജന്യ പച്ചക്കറിത്തൈ വിതരണവും നടന്നു. കുന്നംകുളം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് എൻ ആരാധന ഉദ്ഘാടനം ചെയ്തു. പമ്പാടി ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വാവുബലി ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. പിതൃതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി ട്രസ്റ്റി അശോക വാര്യർ അറിയിച്ചു.
കൊടുങ്ങല്ലൂർ മേത്തല പടന്നയിൽ മണൽവാരൽ തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങൂട് ഉണ്ണിമിശിഹാ പള്ളിയിലെ 49-ാമത് ഊട്ട് തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിൽജു വാഴപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുന്നിയൂർക്കുളം ചമ്മന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച 2.5-വയസ്സുകാരി അതിഥിയുടെ വീട്ടിൽ ഭാരതീയ ദളിത് കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തി. കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി രാജൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മൂസ ആറത്തയിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവയ്ക്കുള്ള ഒരുക്കങ്ങളായി രാവിലെ 5-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് മഹാഗണപതി ഹോമത്തിന് തിരി തെളിയിക്കും. ചേലക്കര SNDP യൂണിയന്റെ സ്ഥലം വിൽപ്പന തടഞ്ഞുകൊണ്ട് വടക്കാഞ്ചേരി മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ്. SNDP സംരക്ഷണ സമിതി ചെയർമാൻ KR പ്രഭാകരൻ നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി. തിച്ചൂർ ശ്രീ ഐരാണി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഈക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാട്, കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഞമനേങ്ങാട് ALP സ്കൂളിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി അമ്മ വായന കുഞ്ഞു വായന പരിപാടിക്ക് തുടക്കമായി. PTA പ്രസിഡന്റ് നസീഹത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യന്തോൾ പാടി ഓഫീസിലേക്ക് കർഷകർ മാർച്ച് നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത കുതിരാൻ വില്ലൻ വളവിൽ അപകടം പതിവായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുതിരാൻ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.